പാചകവാതകവില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 25 രൂപയാണ് കൂട്ടിയത്. 866 രൂപ 50 രൂപയാണ് പുതുക്കിയ വില. അതേസമയം വാണിജ്യ സിലിണ്ടറിന് 4 രൂപ കുറഞ്ഞു. വിവരങ്ങളുമായി MS അനീഷ്കുമാറാണ് ചേരുന്നത്. അനീഷെ, ഗാർഹിക സിലിണ്ടറിൻ്റെ വില ഇങ്ങനെ അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വഴിക്ക് ദിവസവും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നു. മറ്റു വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇനി ഓണത്തിനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, ഒരു ഓണസമ്മാനം എന്ന് വേണമെങ്കിൽ നമുക്ക് സാന്ദർഭികമായി വിശേഷിപ്പിക്കാം. ഗാർഹിക പാചകവാത സിലിണ്ടറിന് 25 രൂപയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ വർദ്ധിച്ചിരിക്കുന്നത്. 14.2 കിലോഗ്രാം തൂക്കമുള്ള ഒരു സിലിണ്ടറിന് 841.50 രൂപ എന്നത് 866.50 രൂപ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ നേരിയ ഒരു ആശ്വാസം വാണിജ്യ പാചകവാത സിലിണ്ടറിനുണ്ട്. അതിന്റെ വില 4 രൂപ കുറഞ്ഞ് 1619 രൂപയിലെത്തിയിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയരുകയും 72.50 രൂപ ഒറ്റയടിക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില 25 രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാനത്തും മാത്രമല്ല രാജ്യത്തൊട്ടാക ജനങ്ങൾ ഈ കോവിഡ് പ്രതിസന്ധി മൂലമൊക്കെ വലയുന്നൊരു സാഹചര്യമുണ്ട്. പലർക്കും ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാചകവാതക സിലിണ്ടറുകളുടെ വിലയും അടിക്കടി ഉയരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് സൃഷ്ടിക്കുന്നത്. പെട്രോൾ ഡീസൽ വില ദിനം പ്രതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പാചകവാതക സിലിണ്ടറിന്റെ വിലയും വർദ്ധിച്ചിരിക്കുന്നത്. കിരൺ. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്.